ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഒരു പേപ്പർ ക്ലേ ഉണ്ടാക്കാനാണ്. അപ്പോൾ അതിനായിട്ട് ഒരു 12 or 15 ടിഷ്യൂ പേപ്പേഴ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ടിഷ്യൂ പേപ്പറിൽ കുറച്ച് വാട്ടറുമായിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചേക്കുക. പേപ്പറാണെങ്കിൽ ഒരു ദിവസം എടുത്ത് വെച്ചേക്കുക, സാധാ പേപ്പറാണെങ്കിൽ കേട്ടോ. പിന്നെ ഒരു പഴയതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രം എടുത്തതിന് ശേഷം അതിനകത്തോട്ട് ഞാൻ 3 ടേബിൾ സ്പൂണായിട്ട് ടേബിൾ സ്പൂണായിട്ട് കോൺഫ്ലോറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം കോൺഫ്ലോർ തന്നെ എടുക്കുക കേട്ടോ. എനിക്ക് തോന്നുന്നു കോൺഫ്ലോറാണ് ഏറ്റവും നല്ലത്, അപ്പോൾ അതുകൊണ്ട് കോൺഫ്ലോർ എടുക്കുകയാണ് ഞാൻ. എന്നിട്ട് ഞാനിപ്പം കുറച്ച് വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുകയാണ്. അപ്പം ഈ കോൺഫ്ലോർ തന്നെ എടുക്കേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺഫ്ലോർ എടുക്കുമ്പോഴേ കറക്റ്റായിട്ടുള്ള ആ ഒരു ക്ലേയുടെ ടെക്സ്റ്റേർ കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾ ഈ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക, ഒരു ഗ്ലാസ് അല്ലെങ്കിൽ അതിൻ്റെ അരയോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഒഴിക്കുക ഒരു ഗ്ലാസ്. പിന്നെ ഇച്ചിരി കൂടി വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്ലോ മോഷനായിട്ട് കാണിക്കുമ്പോൾ അത് കുറച്ച് വീട് കുറച്ച് നല്ലതാണെന്ന് വിചാരിച്ചുകൊണ്ട് സ്ലോ മോഷന് കാണിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ എൻ്റെ ചാനലൊന്നും മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിതേപോലെ നല്ല കണക്കനെ മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു കോൺഫ്ലവറിലുള്ള കട്ടകട്ടയായിട്ടൊക്കെ അങ്ങ് നമ്മൾ നല്ല കണക്ക് അലിയും. ഇതേപോലെ ചെയ്യുക, നല്ല കണക്കനെ കലക്കിയതിന് ശേഷം ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് കുറേ നാൾ നമുക്ക് ഇരിക്കണമല്ലോ. അപ്പം അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർക്കണം. ഇപ്പം നിങ്ങൾ വിനാഗിരിയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം വിനാഗിരി ഒഴിക്കുക, വിനാഗിരി അല്ലെങ്കിൽ ബ്ലീച്ച് ആയാലും മതി കേട്ടോ. പക്ഷേ ഇപ്പം ബ്ലീച്ച് അത്ര എനിക്ക് തോന്നുന്നില്ല അത്ര നല്ലതായിരിക്കുമെന്ന്. ഞാനിവിടെ വിനാഗിരിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ വിനാഗിരി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഇത് നല്ല കണക്ക് കലക്കിയതിന് ശേഷമേ ഞാൻ വിനാഗിരി യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാനിത് നല്ല കണക്ക് തന്നെ കലക്കുവാണ്. അപ്പം ഈ ഒരു റെസിപ്പി ഇതുമല്ലാതെ വേറൊരു റെസിപ്പിയും കൂടി വരുന്നുണ്ട്. അത് കുക്ക്ഡ് ക്ലേ ആണ്, കുക്ക്ഡ് നമ്മുടെ പേപ്പർ ക്ലേ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പോയി വരും, കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അത് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിനും കൂടി ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാമെന്നൊന്ന് ഞാൻ പറയൂ. എനിക്ക് കറക്റ്റായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ വിമ്മും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ല കണക്ക് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ഏറ്റവും ലോ ഫ്ലെയിമിൽ നമ്മൾ എടുത്തേക്കത്. പഴയ പാത്രമായതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇതേപോലെ ഞാനിവിടെ കുറച്ച് നേരം എന്ന് പറയുമ്പോൾ കുറച്ച് നേരം മാത്രം മതി. കുറച്ച് നേരം ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയപ്പോഴത്തേക്ക് കുറച്ച് നേരം നല്ല കണക്ക് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതേപോലത്തെ കുറച്ച് കട്ടിയാവാൻ തുടങ്ങും. പിന്നെ നമുക്ക് നല്ല കണക്ക് കട്ടിയാവാൻ തുടങ്ങും. ഇതൊക്കെ പതിയെ പതിയായിട്ട് ലോ ഫ്ലെയിമിലാണ് ഇത് ഇതായിട്ട് വരേണ്ടത്. അപ്പം നമുക്കിത് ഇത് ഗ്ലൂ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ഞാനിത് വിട്ടൗട്ട് ഗ്ലൂ ആണല്ലോ. അപ്പം ഇതൊക്കെ ഒരു തരത്തിലുള്ള ഗ്ലൂവും ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊരു ഗ്ലൂ എന്നുള്ള ഒരു കൺസിസ്റ്റൻസിയിലല്ല ഇത്. നിങ്ങൾ എടുത്ത് വെച്ചിട്ട് പേപ്പറിലൊന്നും ഒട്ടിക്കരുത്, അപ്പോൾ ഇത് ഒട്ടത്തില്ല. അങ്ങനത്തെ ഇത് ഗ്ലൂവേ അല്ല. അപ്പം ഇതൊരു ചെറിയൊരു മിക്സ്ഡ് മാത്രമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതേപോലെ നല്ല കണക്ക് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നല്ല കണക്ക് തന്നെ കട്ടിയായി വരും കേട്ടോ. അപ്പോൾ നമുക്കിത് കട്ടിയായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് ഇതേപോലെ ആകും കേട്ടോ. ഇതേപോലെ ആയതിന് ശേഷമാണ് നമ്മൾ പാനിൽ നമ്മൾ നമ്മുടെ ഓഫ് ചെയ്യേണ്ടത്. പിന്നെ അതിനുശേഷം നമ്മൾ അതുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അല്പം പ്ലാസ്റ്റർ ഓഫ് പാരീസ് കേട്ടോ, പ്ലാസ്റ്റർ ഓഫ് പാരീസോ പ്ലാസ്റ്റർ പാരീസ് അല്ല വോൾപുട്ടി, വോൾപുട്ടിയാലും പ്ലാസ്റ്റർ പാരീസോ ഒരേ വർക്ക് തന്നെയാണ് ചെയ്യുന്നത്. കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നാൽ നമ്മുടെ വർക്ക് നല്ല കണക്ക് തന്നെ സ്ട്രോങ് ആയിട്ട് കിട്ടത്തുള്ളൂ. നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കണക്ക് തന്നെ ചപ്പാത്തി കുഴക്കുന്നത് പോലെ തന്നെ നിങ്ങൾ കുഴക്കാൻ ശ്രമിക്കുക. എന്നാലും നമുക്ക് നല്ല കണക്ക് തന്നെ കിട്ടത്തുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് കോൺഫ്ലവറും ഇതിൻ്റെ പുറത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വോൾപുട്ടി ഇല്ലെങ്കിലും കുഴപ്പമില്ല, കോൺഫ്ലവർ കൊണ്ട് മിക്സ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ രണ്ടെണ്ണം ഉണ്ട്, കോൺഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് കോൺഫ്ലവർ ഉള്ളതുകൊണ്ട് ഇതുകൊണ്ട് കുറച്ച് ഹാർഡ് വർക്ക്സൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പറ്റുവാണെങ്കിൽ വീഡിയോ എടുത്ത് യൂട്യൂബിലിടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതും പോയി നിങ്ങളൊന്ന് ആക്കി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അത് ആ സൈഡിൽ നിന്ന് അതൊക്കെ ഇളക്കിയെടുക്കുവാണ്.
അതിനുശേഷം ഞാനിതിൻ്റെ ഇടയ്ക്കൊക്കെ ഇരുന്ന് ഇതൊക്കെ എടുത്ത് നമുക്കിത് വേണമെങ്കിൽ ഫ്രിഡ്ജിലായിട്ട് സൂക്ഷിക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതായിരിക്കും ഇത് നല്ലത് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന കുറേ നാൾ നമുക്കിത് കട്ടിയായിട്ട് തോന്നിയെങ്കിൽ കുറച്ച് ദിവസമൊക്കെ, പിന്നെ ഇത് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് കോൺഫ്ലോർ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നല്ല കണക്ക് മിക്സ് ചെയ്ത് ഇതുമായിട്ട് നല്ല കണക്ക് തന്നെ ഞാൻ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒട്ടി കയ്യിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വോൾ പുട്ടിയോ നമ്മുടെ കോൺഫ്ലോറോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഇപ്പോൾ ചപ്പാത്തി പോലെ തന്നെ അടിച്ചടിച്ചിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വോൾ പുട്ടിയോ നമ്മുടെ കോൺഫ്ലോറോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഇപ്പോൾ ചപ്പാത്തി പോലെ തന്നെ അടിച്ചടിച്ചടിച്ച് എടുക്കുകയാണ് ഞാനിവിടെ ഈ വാർത്തത്തിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാൻ ചേരിയെന്നു കേട്ടോ. അപ്പോൾ അത് നല്ല തന്നെ ഞാനിവിടെ അടിച്ചടിച്ച് കൊടുക്കുകയാണ്. ഈ ചപ്പാത്തി കുഴക്കുന്നത് പോലെ തന്നെ നമുക്കിത് കുഴച്ചെടുക്കണം. പെത്തക്കാളം കുഴക്കുന്ന അത്രത്തോളം നല്ലതായിരിക്കും. ഞാൻ കുറച്ച് വോൾപുട്ടി ഇതിൽ ആഡ് ചെയ്തതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കൈയൊക്കെ നല്ലവണ്ണം കഴുകി. ഇതിപ്പം എനിക്ക് തോന്നുന്നത് കുറേ നാളിരിക്കും, കാരണം ഇതിൻ്റെ അകത്ത് വിനാഗിരിയും വിമ്മും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അത്രത്തോളം നമുക്ക് ഇത്രയും സ്ട്രോങ് ആയിട്ടൊക്കെ നിൽക്കാം. അപ്പം നിങ്ങൾ എൻ്റെ ചാനലൊന്ന് ഇതേപോലെ കിടിലും കിടിലും വീഡിയോസ് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറക്കരുത്, നിങ്ങളെ പോലെയുള്ള ആൾക്കാരാണ് ഞങ്ങൾ എന്തൊന്നും സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നല്ല പോലെ തന്നെ ഞാനിവിടെ കറക്റ്റായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് കാണാം. നല്ല കണക്ക് തന്നെ ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല കണക്ക് ഞാൻ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് നല്ല കണക്ക് മിക്സ് ചെയ്യുമ്പോൾ നല്ല കണക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എത്രത്തോളം മിക്സ് ചെയ്യുന്നു അതാണ് ഇതിന് ഏറ്റവും ക്ലേ കണക്ക് കിട്ടുന്നതെന്നുള്ളത്. അപ്പം ഞാനിത് നല്ല കണക്ക് തന്നെ കുഴച്ചുകൊണ്ടിരുന്ന സമയത്ത് തൊട്ടപ്പുറത്തൊരാളിരിക്കുമായിരുന്നു കേട്ടോ. ആരും നിറഞ്ഞുകൊണ്ടായിരുന്നു. പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ഇതും ഇതാണെങ്കിൽ നമ്മുടെ ക്ലേനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ കഴിക്കുന്ന സാധനമാണെന്ന് വിചാരിച്ച് കാണും. പിന്നെ ഞാൻ നോക്കുന്ന സമയത്ത് അത് കിടന്ന് ഇതിനെ തന്നെ നമ്മുടെ ക്ലേനെ തന്നെ അത് തുളച്ച് നോക്കുകയാണ് കേട്ടോ. ആളാരാ നോക്കിയപ്പോഴത്തേക്ക് ഈ ഒരു പൂച്ച എനിക്കാണ് ചിരി ഒന്ന്. അപ്പം നിങ്ങൾക്ക് ഈ നമ്മുടെ പൂച്ചയ്ക്ക് തന്നെ ഇഷ്ടമായി. അപ്പം നിങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇത് നല്ല കണക്ക് മിക്സ് ചെയ്യുമ്പോഴേ അത്രത്തോളം ഇതിൻ്റെ കൺസിസ്റ്റൻസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് നല്ല ഡ്രൈ ക്ലേ ആണ് കേട്ടോ. നിങ്ങളെ ഞാൻ പറ്റിക്കാമെന്ന് വിചാരിക്കേണ്ട, നല്ല ക്ലിയർ കൃത്യമായിട്ടുള്ള ഡ്രൈ ക്ലേ ആണ്. അപ്പോൾ മറക്കാതെ ലൈക്കും ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ഷോർട്ട് വീഡിയോ. അപ്പം നമുക്ക് ഇത് ഉണങ്ങിയതിന് ശേഷം നല്ല ഡ്രൈ ആയിരിക്കും കേട്ടോ. ബൈ.